നമസ്കാരം ചിതറിയ ചിന്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ആഹാരം ഈ ആഹാരത്തിന് നമ്മുടെ ആരോഗ്യവുമായിട്ട് വളരെയധികം ബന്ധമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു സത്യമാണ് പണ്ടൊന്നും ഈ ആഹാരത്തെക്കുറിച്ച് അത്രയധികം മലയാളികൾ ശ്രദ്ധിച്ചിരുന്നില്ല വിശക്കുമ്പോൾ കഴിക്കും അത്രേ ഉള്ളൂ പക്ഷേ ഇന്ന് ആളുകൾ അവർ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് കുറിച്ച് വളരെയധികം ബോധവാന്മാരാണ് ഒരുപാട് വറി ചെയ്യുന്ന ആളുകളാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധു നിങ്ങളെ ഫോൺ ചെയ്യും അപ്പോൾ ആ നിങ്ങളാ ഹലോ എത്ര ദിവസമായി കണ്ടിട്ട് എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് അവർ ചോദിക്കുന്നതിന് ചോദ്യമുണ്ട് കഴിച്ചായിരുന്നോ അവരിയ്ക്കുന്ന ബോംബെല കയറി നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലയോ എന്ന് അവർ അറിയേണ്ട ഒരു കാര്യവും ഇല്ലല്ലേ പക്ഷേ ചോദിക്കും മലയാളികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യുമ്പോഴും കഴിച്ചോ 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 നമുക്ക് ഈ ആഹാരത്തെക്കുറിച്ചുള്ള ബോധമൊക്കെ വളരെ കൂടുതലാണ് പണ്ട് പട്ടിണി ആളുകൾക്ക് എവിടെയെങ്കിലും സൗജന്യമായ ഭക്ഷണം കിട്ടുവാണെങ്കിൽ വളരെ അത്യാവശ്യമായിരുന്നു അങ്ങനെ പോയി കഴിക്കുമായിരുന്നു ഇന്നങ്ങനെയല്ല വീട്ടിൽ ഫ്രിഡ്ജ് നിറയെ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം എവിടെയെങ്കിലും ഒരു സൗജന്യം ഉണുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ സപ്താഹങ്ങൾ നടക്കുവരും അപ്പോൾ അവിടെയൊക്കെ ഏഴ് ദിവസവും സദ്യയാണ് ഒരാവശ്യമില്ല സദ്യ കഴിച്ചിട്ട് എന്നാലും തള്ളി കയറും മനുഷ്യർ ഒരുപക്ഷെ നമുക്ക് സാമൂഹ്യ ബന്ധങ്ങൾ കുറയുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യും അപ്പോൾ ഈ ഭാഗതം സപ് ഈ ഭാഗവത സപ്താഹത്തിന് പോകുന്നവർ പറയുന്നൊരു തമാശയുണ്ട് ഇരുപത്തഞ്ച് പേര് ഭാഗവതം കേൾക്കാനുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ഉണ്ണ വരും കാരണം ഈ സപ്താഹം കേൾക്കാനൊന്നുമല്ല വരുന്നത് ഊണ് കഴിക്കാനാണ് വരുന്നത് നമുക്ക് ആഹാരത്തോട് ഇത്ര പ്രീതി ഉണ്ടാവേണ്ട ഒരു കാര്യം ഇപ്പം ഇല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പട്ടണി എന്നാണ് അങ്ങനെ കൂടുതലൊന്നും അല്ല ഉണ്ടാവും ആദിവാസികൾക്കിടയിലൊക്കെ ഉണ്ടാവും പക്ഷേ സാധാരണഗതിയിൽ പട്ടണി ഒന്നും ആർക്കും ഇല്ല പക്ഷേ ആഹാരത്തിനുള്ള കൊതി കൂടുതലാണ് ഹോട്ടലുകൾ നിരന്തരമായി പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു വൈകുന്നേരം എല്ലാവരും കൂടെ ചെന്ന് ആഹാരം കഴിക്കുന്ന എല്ലാ കുടുംബങ്ങളും രീതിയാവുന്നു അതും പോട്ടെ ഓരോ മോട്ടോർ ബൈക്കിൽ ഓരോ അമ്മമാർ വരും ഇതാണ് സൊമാറ്റോ അമ്മാവൻ സ്വിഗ്ഗി അമ്മാവൻ ഈ അമ്മാരാണ് ആഹാരം മുഴുവൻ നോക്കൊണ്ടുവരുന്നത് നോക്കൂ ഈ ആഹാരം ഇങ്ങനെ വാരിക്കൂട്ടി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല മലയാളികൾക്ക് ഇപ്പോൾ ആരോഗ്യം ഇല്ല അതാണ് സത്യം എങ്ങനെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ആ ഒരു തൃശ്ശൂരിൽ അടിസ്ഥാനമായ ഒരു ഗവേഷണ സംഘം കേരളത്തിലെ സ്കൂളുകളിൽ ഒരു പത്തഞ്ഞൂറ് എടുത്തിട്ട് ഒരു പരീക്ഷണം നടത്തി അവിടുത്തെ കുട്ടികൾക്ക് എന്തുമാത്രം ആരോഗ്യമുണ്ട് പല പല ഉണ്ടായിരുന്നു അതിൽ ഒന്ന് അഞ്ച് മിനിറ്റ് ഓട ഓടണം അഞ്ച് മിനിറ്റ് ഓടണം നിർ നിർത്താതെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണം ചാടി 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 അഞ്ച് മിനിറ്റ് നിൽക്കണം അന്ന് അവർ ഒരു ഒരു എക്സ്പെരിമെൻ്റാണ് ഞാൻ പറയുന്നത് പലതരത്തിലുള്ള എക്സ്പെരിമെൻ്റ് ഉണ്ട് അതിലൊന്നാണ് അന്ന് അവർ റിപ്പോർട്ട് ചെയ്ത് എൺപത്തഞ്ച് ശതമാനം സ്കൂൾ കുട്ടികളും ആരോഗ്യമുള്ളവരാണ് എന്നാണ് എന്നാൽ ഈയിടെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം അതുപോലൊരു സ്റ്റഡി നടന്നു സ്കൂളുകളിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ എൺപത്തഞ്ച് ശതമാനം കുട്ടികൾക്കും അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിവില്ല സ്കിപ്പ് ചെയ്യാൻ കഴിവില്ല അതിൻ്റെ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെയൊക്കെ ആരോഗ്യം പരിതാപകരമാണ് പണ്ട് ഡ്രിൽസാർമാർന്നൊരു വർഗ്ഗം ഉണ്ടായിരുന്നു ഇന്ന് അതില്ല അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ എക്സസൈസുകൾ ചെയ്യുമായിരുന്നു ഇപ്പോൾ മലയാളികൾക്ക് എക്സസൈസുകൾ വളരെ കുറവാണ് ഒരുപാട് ജിമ്മുകളുണ്ട് അതിൽ എത്ര പേരാണ് പോകുന്നത് വളരെ ചുരുക്കം നമുക്കിന്ന് എക്സസൈസുകൾ ഉണ്ടോ ഇല്ല നല്ല ആഹാരമുണ്ടോ ഇല്ല നമുക്ക് കഴിക്കാവുന്ന ആഹാരമല്ല ഇപ്പം നമ്മൾ കഴിക്കുന്നത് ഓരോ ഭൂപ്രദേശത്തും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരമാണ് ആ ഭൂമിയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഓരോ കാലത്തിൽ ഓരോ എന്താണ് ചക്ക ഉണ്ടാകുന്ന കാലത്ത് ചക്ക കഴിക്കണം നമ്മൾ മാമ്പഴം ഉണ്ടാകുന്ന സമയത്ത് മാമ്പഴം കഴിക്കണം മീന് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയമാണ് കഴിക്കേണ്ടത് പക്ഷേ ഇപ്പം അങ്ങനെയാണോ ഇറച്ചിയായാലും മീനായാലും ശരി കിട്ടാൻ പ്രയാസമുണ്ടെന്ന് നമ്മൾ കരുതിയിലെല്ലാം വളരെയധികം കിട്ടുന്നുണ്ട് അപ്പോൾ മലയാളി അങ്ങ് ഊണ് കഴിച്ചും ഇറച്ചി നിന്നും മീൻ തിന്നും ആവശ്യമല്ലാതെ എട്ടും പത്തും ചായ കുടിച്ചും അങ്ങ് നമ്മുടെ ശരീരത്തെ അവഗണിച്ചു യോഗ സിദ്ധാന്തത്തിൽ പറയുന്ന ഒരു ടെക്നിക്കുണ്ട് അതായത് നിങ്ങൾ എന്ത് കഴിച്ചാലും നിങ്ങളുടെ കൈക്കുമ്പിളിനകത്ത് എത്ര ആഹാരം നിൽക്കുമോ അത്ര കഴിക്കാവും അപ്പോൾ ഒരു കൈക്കുമ്പിൾ ചോറ് കഴിച്ചു കൂടുതൽ കഴിക്കരുത് പക്ഷേ നല്ല വിശപ്പ് എങ്കിൽ ഒരു കൈക്കുമ്പിൾ കൂടെ കഴിക്കാം പക്ഷേ മൂന്നാമത്തെ കൈക്കുമ്പിൾ ആഹാരം കഴിക്കരുത് നിങ്ങൾ അവിയൽ കഴിക്കുന്നു ഒരു കൈക്കുമ്പിൾ അവിയൽ കഴിക്കാം മോര് കുടിക്കുന്നു ഒരു കൈക്കുമ്പിൾ കുടിക്കാം എന്തും പക്ഷേ ഈ ഒന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല അതൊക്കെ വിശത്തിൽ ഒരുപാട് ശരീരത്തെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ തൊട്ട് കൂട്ടാനേ പാടുള്ളൂ ഒരു സദ്യയിൽ പിക്നിക്സ് തരുമ്പോൾ നിങ്ങൾക്ക് തൊട്ട് അത്രേ ഉള്ളൂ അല്ലാതെ അത് മിന്നി പിന്നിട്ട് കഴിക്കേണ്ടതല്ല അപ്പോൾ നമ്മുടെ ആഹാര രീതിക്ക് ഒരു പ്രത്യേകത ഉണ്ടാകും ഒരു ആഹാരം അസിഡിക്കാണെങ്കിൽ മറ്റൊന്ന് ആൽക്കലൈനായിരിക്കും ഉദാഹരണം നിങ്ങൾ സദ്യ ഉണ്ടാകാൻ പോകുമ്പോൾ ആദ്യം കുറച്ച് നെയ്യ് തരും അപ്പോൾ ആ നെയ്യ് തന്നെ അങ്ങനെ ഒരു വഴുവഴുപ്പുണ്ടാകും അത് നമ്മുടെ ആ ആമാശയത്തിലേക്ക് ഫുഡിന് ഇറങ്ങിപ്പോൾ വലിയ സഹായിക്കും പിന്നെ നല്ല ഇലയാണ് ആ ഇലയിലേക്ക് ചോറ് ഇടുമ്പോൾ തന്നെ അതിന് ഒരു അറോമാറ്റിക് സ്മെല്ല് വരും അത് നമുക്ക് ദഹന പ്രക്രിയക്ക് നല്ലതാണ് ആദ്യം ചോറ് ഇട്ട് കഴിഞ്ഞാൽ ആ ചോറിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് വയ്ക്കണം എന്നിട്ട് ഒന്നിൽ പരിപ്പ് ഒഴിക്കുന്നു ഓക്കെ പരിപ്പ് ആൽക്കലീനാണ് സാമ്പാർ ഒഴിക്കുന്നു അത് അസിഡിക് അത് രണ്ട് കഴിഞ്ഞാൽ പിന്നെ പ്രഥമൻ അങ്ങനെയുള്ള വരും അപ്പോൾ ഷുഗർ കൂടുതലായി പിന്നെയോ അതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പുളിശ്ശേരി വരുന്നത് മോര് വരുന്നത് ഒക്കെ ഇങ്ങനെ ഒരു ശാസ്ത്രീയമായ ഒരു രീതി ഉണ്ടായിരുന്നു അത്ത് പോയിട്ട് പല 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 ഉള്ള വിഭവങ്ങൾ കഴിക്കുന്ന ഒരു രീതി ബൂഫയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ചേരാത്ത ആഹാരങ്ങളാണ് പലതും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ മനസ്സിൽ കാണുക എന്താണ് എന്ത് കിട്ടിയാലും ഒരു കുമ്പിളേ കഴിക്കാം കൂടിപ്പോയ രണ്ടാമത്തെ കുമ്പിൾ കൈക്കുമ്പിൾ അത് കഴിക്കാം പിന്നെ മൂന്നാമത്തേലേക്ക് പോകരുത് ചോറ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളുകളാണ് മലയാളികൾ അതുകൊണ്ട് തന്നെയാണ് മലയാളികളിലൊരു നല്ലൊരു ശത ശതമാനം ആളുകളിലും ഷുഗർ പേഷ്യൻസ് ആകുന്നു അപ്പോൾ പണ്ടൊക്കെ രാത്രിയുള്ള കുട്ടികൾ അത്താഴം കഴിക്കാതെ കിടന്ന അമ്മമാർ കരയും അത്താഴം കഴിക്കാതെ കിടക്കുന്നത് എന്തോ ഒരു ശാപമാണെന്നാലും പാപമാണെന്നാണ് നമ്മൾ കരുതുക എന്നാലിന്ന് അത്താഴമെന്ന് പറയുന്നത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രഭാതത്തിൽ നന്നായിട്ട് കഴിക്കണം അതിൻ്റെ കുറച്ച് കുറച്ച് ഉച്ച കഴിക്കാം പിന്നെ വൈകുന്നേരം ചെറിയൊരു സ്നാക്ക് എന്തെങ്കിലും കഴിക്കാം പക്ഷേ രാത്രി ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന വലിയ അപകടം തന്നെയാണ് കാരണം ആ സമയം ശരീരം ഉറങ്ങാണ് അതിന് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിന് അപകടത്തിലും അപ്പോൾ നിങ്ങൾ കേട്ട് വേണം ശ്രീകൃഷ്ണൻ കുചേലിൻ്റെ അവലെടുത്ത് കഴിക്കുന്നു ഒരു പിടി കഴിക്കുന്നു അടുത്ത പിടി കഴിക്കുന്നു അപ്പോൾ രുക്മിണി കയറി കൈ പിടിച്ചു ഇനി വേണ്ട ഇത് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അമിതമായ ആഹാരം കഴിക്കുക എന്നുള്ള സ്വഭാവം പോകും അമിതമായി കഴിക്കരുത് വലിയ അപകടമാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ചോറിന് പകരം ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത് ചോറും ചപ്പാത്തി ഒരുപോലെ തന്നെയാണ് ഓസ്ട്രേലിയയിൽ ഒരു പഠനം കാണിക്കുന്നത് ചോറിനേക്കാൾ അപകടം വീറ്റാണെന്നാണ് ഗോതമ്പാണെന്നാണ് അപ്പോൾ കഴിയുന്നത്ര നമ്മുടെ തനിയും മലയാളിത്വമുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ അതിൻ്റെ സ്ട്രെങ്ത് നമ്മുടെ ബോഡിയിലുണ്ടാകും ഇപ്പോൾ പൈസായ ആളുകൾ എൺപത് എൺപത്തഞ്ച് വയസ്സായ ആളുകൾ ശരിക്കും അധ്വാനിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഒരു രോഗവും ഇല്ല പലർക്കും അധ്വാനിക്കുന്ന കാര്യം ഞാൻ പറയണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന ആഹാര രീതി അങ്ങനെയായിരുന്നു പലരും ഞാൻ പാലക്കാട് ഞങ്ങളുടെ ആശ്രമത്തിലൊക്കെ പ്രവർത്തിക്കാൻ വരുന്നവരുടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ കഴിക്കുന്നു കുറച്ച് വെള്ളച്ചോറാണ് രാവിലെ കുറച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് കഴിയും പക്ഷേ അത് നല്ലൊരു കാര്യമാണ് ഈ രണ്ട് ടൈ ഇടയ്ക്കുള്ള ഫുഡിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കണ്ടേ അത് കൊടുക്കണം ഒന്ന് ഡൈജസ്റ്റ് ചെയ്ത് തീരുമ്പോൾ പത്ത് മണിക്ക് നിങ്ങൾ നല്ല അഞ്ചാറ് അഞ്ചാറ് ദോശ കഴിക്കും ഓക്കെ പന്ത്രണ്ട് ചെയ്യുമ്പോൾ ഊണ് കഴിക്കുകയാണ് വലിയ അപകടമാണ് ഇത് കഴിഞ്ഞ് തീർന്നില്ല അതിനുമുമ്പ് അടുത്ത് കയറി വരും അങ്ങനെയാണെങ്കിലോ നമ്മുടെ സിസ്റ്റം തെറ്റാണ് അല്ല നമ്മുടെ സിസ്റ്റത്തെ നശിപ്പിക്കും അപ്പോൾ ആഹാരം കഴിക്കുന്നത് നല്ല ആഹാരം കഴിക്കുക അതിന് ഗുണമുള്ള ആഹാരം കഴിക്കുക ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ നോക്കണ ഒരുപാട് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഏതരത്തിലുള്ള ആഹാരം കഴിക്കണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശൈലി രോഗങ്ങൾ വരുന്നതിന് ഒരു പ്രധാന കാരണം നമ്മുടെ ആഹാരത്തിലുള്ള തെറ്റാണ് അറബ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ചൈനാക്കാർക്കിടയിലൊക്കെ അവരുടെ അടുത്ത ആളുകൾക്ക് യോജിക്കുന്ന ഭക്ഷണം നമ്മൾ ഇവിടെ കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ കൊറിയയിൽ നിന്ന് ഒരു സംഘം ഇവിടെ വന്നിരുന്നു കേരളത്തിൽ അവരൊരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തി അപ്പോൾ അത് നടത്തുമ്പോൾ അവർ മീറ്റ് വിതരണം ചെയ്യുന്നുണ്ട് ചിക്കനൊക്കെ തരും പക്ഷേ ഒരു ഒരു ബൗൾ മുഴുവൻ അവർ വെജിറ്റബിൾസ് ഇടും അതിൻ്റെ നടുക്കാണ് ഒരു കോഴിയുടെ കഷ്ണ ഇടുന്നത് ഇവിടെ അങ്ങനെയാണോ വലിയ ഒരു കോഴി മുഴുവൻ തിന്നു തീർക്കും വെജിറ്റബിൾസ് കഴിക്കേയില്ല അപ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അതിനോടൊപ്പം തീർച്ചയായിട്ടും ശരിക്കും വെജിറ്റബിൾസ് കഴിക്കണം അപ്പം നിങ്ങൾ ഇനി ഒരു ചിക്കൻ പൊരിച്ചത് കഴിക്കുകയാണെങ്കിൽ ഒരു പ്ലേറ്റിനകത്ത് കുറേ വെജിറ്റബിൾസ് അത് ഇതായാലും കൊള്ളാം സെമി ബോയിൽഡായാലും കൊള്ളാം വടവരസ് അത് ഇട്ടിട്ട് പച്ചയായിട്ടും കൊള്ളാം അതിനിടയ്ക്ക് ഇറച്ചി വെച്ചിട്ട് കഴിക്കണം അപ്പോൾ ഇതും കൂടെ അകത്ത് പോവും അപ്പോൾ അത് ബാലൻസ് ചെയ്യും മീനുകൾ തന്നെ വലിയ മീനുകൾ കഴിയുമെന്ന് അവോയ്ഡ് ചെയ്യുക കാര്യം ഇന്ന് കടലിൽ ശരിക്കും മെർക്കുറിയുണ്ട് പല ഫാക്ടറിയിൽ നിന്നൊക്കെ പോകുന്ന മാലിന്യങ്ങൾ മാലിന്യങ്ങളാണല്ലോ കടലിൽ ചെന്നു അപ്പം മെർക്കുറി വളരെ കൂടുതലാണ് കടലിൽ നമുക്ക് ആജീവനാന്തം ജീവിച്ചിരിക്കാൻ ഒരു ചെറിയ പോർഷൻ മെർക്കുറി ആവശ്യമുള്ളൂ എന്നാൽ നിങ്ങളൊരു വലിയ മീൻ കഴിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതകാലത്ത് ആവശ്യമുള്ളതിൽ എത്രയോ അധികം മെർക്കുറി നിങ്ങളുടെ ഉള്ളിലേക്ക് പോകും അതുകൊണ്ടാണ് കൊച്ചു മീൻ സേഫാണ് വലിയ മീൻ സേഫ് അല്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഇന്ന് ഡയറ്റീഷ്യൻസ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു ആഹാര രീതി എന്താണ് ഏറ്റവും പ്രയോജനകരമായ ആഹാര രീതി എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ ട്രഡീഷണൽ ഫുഡുകൾ നമ്മൾ കഴിക്കാൻ നോക്കുക പക്ഷേ അളവ് കുറയ്ക്കുക മറ്റൊന്ന് ഈ കോള അങ്ങനെ അല്ല മറ്റൊന്ന് കോളാസ് ഉണ്ടല്ലോ പലതരത്തിലുള്ള കോളാസ് ഇത് കഴിയുന്നതും കുറയ്ക്കുക പിന്നെ മധുരമെന്ന് പറയുന്ന അത് വളരെ മിതമായിരിക്കണം കാര്യം മഹാരോഗങ്ങൾ വന്നെത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പഞ്ചസാര തന്നെയാണ് അപ്പോൾ പഞ്ചസാര കുറയ്ക്കണം ഉപ്പ് കുറയ്ക്കണം അതുപോലെ തന്നെ മൈദമാവ് കുറയ്ക്കണം പൂർണ്ണമായിട്ടും എന്നല്ല പറയുന്നത് കുറയ്ക്കണം കാര്യം നമ്മുടെ ഒരു ആഹാര രീതിക്ക് ചേർന്നതല്ലാതെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന എന്തം അത് പഴങ്ങളായാലും ശരി അത് മലക്കറികളായാലും ശരി അത് മാംസമായാലും ശരി എന്തായാലും ശരി അതിനകത്ത് രാസവസ്തുക്കളുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ് നമ്മൾ കഴിക്കുന്ന തണ്ണിമത്തൻ പോലും രാസവസ്തു കുത്തിവെച്ച് കയറ്റിയിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ജൈവത്തിൽ മാത്രം കൃഷി ചെയ്ത ഇതും ആണ് അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് അതെവിടെ കിട്ടുന്നു നോക്കി മനസ്സിലാക്കി അത് വാങ്ങിച്ചുകൊണ്ടുവന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് സഹായിക്കായിരിക്കും പിന്നെ കഴിയുന്നത്ര ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുന്ന കാര്യങ്ങൾ ചെറിയ സ്നാക്കുകൾ അങ്ങനെ അവോയ്ഡ് ചെയ്യുക അവോയ്ഡ് ചെയ്യുക എന്ന് വെച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമുള്ള കാര്യമേ അല്ല വേറും നാക്കിന് മാത്രം രുചിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതല്ല നിങ്ങളുടെ വയറാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ആമാശയം നിങ്ങളുടെ ചെറുകുടൽ നിങ്ങളുടെ വൻകുടൽ പിന്നെ ഇതിനൊക്കെ ഉപരി ഒരു കാര്യമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വളരെ വളരെ ശക്തമായിരിക്കണമെങ്കിൽ ജലം കുടിക്കണം രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം രാവിലെ എണീറ്റാൻ ഉടൻ ഒരു ഗ്ലാസ് കുടിക്കണം പിന്നെ ടോയ്ലറ്റൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് കഴിക്കണം പിന്നെ ഊണ് ഊണ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് കഴിക്കണം ഊണ് കഴിച്ചതിന് ശേഷം ഊണെന്നല്ല ഏത് മീൽ കഴിച്ചാലും പ്രഭാത ഭക്ഷണം ആവശ്യം ഒരു അരമണിക്കൂർ മുമ്പേ അര ഗ്ലാസ് കഴിക്കുക അപ്പം കഴിക്കരുത് പിന്നെ കഴിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കഴിക്കുക അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായി ഗുണം ചെയ്യും മാത്രമല്ല നമ്മുടെ നിലനിർത്താനും അത് സഹായിക്കും ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം